അധ്യാപക ദിനം. നമ്മുടെ രാജ്യത്തെ രണ്ടാമത്തെ രാഷ്ട്രപതിയും പ്രഗത്ഭനായ അധ്യാപകനും മികച്ച തത്വചിന്തകനും ലോക പ്രശസ്ത ദാർശനികനുമായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി നാം ആചരിക്കുന്നു. തത്വജ്ഞാനികളുടെ രാജാവ് എന്നാണ് ബർട്രാൻഡ് റസൽ ഡോക്ടർ രാധാകൃഷ്ണനെ വിശേഷിപ്പിച്ചത്. ചിന്തകൻ, വാഗ്മി, തന്ത്രജ്ഞനായ അംബാസിഡർ, അധ്യാപക പ്രതിഭ, ഭരണനിമുടൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം ശോഭിച്ചിരുന്നു. അധ്യാപകരുടെ കഠിന പ്രയത്നത്തിനുള്ള ഒരു ഉപഹാരമാണ് അധ്യാപക ദിനം. വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടി അർപ്പണ ബോധത്തോടെ പ്രവർത്തിക്കാൻ അധ്യാപകർക്ക് പ്രചോദനം നൽകുകയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. വിശിഷ്ട സേവനമനുഷ്ഠിക്കുന്ന അധ്യാപകർക്കുള്ള ദേശീയ അവാർഡുകളും സംസ്ഥാന അവാർഡുകളും നൽകുന്നത് ഈ ദിനത്തിലാണ്. 1962 സെപ്റ്റംബർ 5 മുതലാണ് ഇന്ത്യയിൽ അധ്യാപക ദിനം ആചരിച്ചു തുടങ്ങിയത്. ഡോക്ടർ എസ് രാധാകൃഷ്ണനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ചില ശിഷ്യന്മാർ പിറന്നാൾ ആഘോഷിക്കാൻ അനുവാദം ചോദിച്ചു. എന്റെ പിറന്നാൾ ആഘോഷിക്കുന്നതിന് പകരം സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആഘോഷിക്കുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ഡോക്ടർ എസ് രാധാകൃഷ്ണനെ പോലെ ഉത്കൃഷ്ടനായ ഒരു മാതൃകയെ ആധാരമാക്കി നിശ്ചയിക്കപ്പെട്ട അധ്യാപക ദിനം അധ്യാപകരെ തങ്ങളുടെ കർത്തവ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാക്കാൻ സഹായിക്കുന്നു. അധ്യാപകർ സമൂഹത്തിന്റെ ചാലകശക്തിയാണ്. അധ്യാപനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ഓർമ്മിക്കുവാനുള്ള സന്ദർഭം കൂടിയാണിത്. അധ്യാപക സമൂഹത്തിന് മാതൃകയും പ്രചോദനവുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ 1888 സെപ്റ്റംബർ 5 തമിഴ്നാട്ടിലെ തിരുത്തണ്ണി ഗ്രാമത്തിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ അച്ഛൻ വീരസ്വാമി, അമ്മ സീതമ്മ. കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കിട്ടുന്ന പണം കൊണ്ടാണ് അദ്ദേഹം പഠിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ദക്ഷിണേന്ത്യക്കാരനായ ആദ്യ രാഷ്ട്രപതിയും രാധാകൃഷ്ണനാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷനും ഇദ്ദേഹമായിരുന്നു. 100-ലേറെ പുസ്തകങ്ങൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എഴുതിയിട്ടുണ്ട്. ഭഗവത്ഗീത, ഉപനിഷത്തുകൾ, ബ്രഹ്മസൂത്രം എന്നിവ പരിഭാഷപ്പെടുത്തി വ്യാഖ്യാനിച്ചു. ദ ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ഇന്ത്യൻ ഫിലോസഫി, ആൻഡ് ഐഡലിസ്റ്റ് വ്യൂ ഓഫ് ലൈഫ്, റിലീജിയൻ, സയൻസ് ആൻഡ് കൾച്ചർ, ഈസ്റ്റേൺ റിലീജിയൻസ് ആൻഡ് വെസ്റ്റേൺ തോട്ട്, ദ പെർസ്യൂട്ട് ഓഫ് ട്രൂത്ത് മുതലായവയാണ് പ്രധാന കൃതികൾ. രാജ്യത്തിന് നൽകിയ മഹത്തായ സേവനകൾ പരിഗണിച്ച് 1954 ഇന്ത്യ ഭാരതരത്നം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ലാളിത്യത്തിന്റെ പ്രതീകമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ 1975 ഏപ്രിൽ 17 ഈ ലോകത്തോട് വിട പറഞ്ഞു. താങ്ക് യു.